നമസ്കാരം. രാജ്യസുരക്ഷയിൽ വൻ നീക്കങ്ങൾ നടക്കുകയാണ്. പ്രതിരോധത്തിൽ അണുവിട തെറ്റാതെ ശക്തമായ നീക്കങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഇപ്പോഴതാ ഇന്ത്യയുടെ 6.24 ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ബജറ്റ് ഡീകോഡ് ചെയ്യുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സർക്കാരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത കേന്ദ്ര ബജറ്റിലെ ഒരു വിഭാഗമുണ്ട്. അത് ദേശീയ സുരക്ഷയാണ്. ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് പ്രകാരം രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് 6.24 ലക്ഷം കോടി രൂപയിലേറെയായി കണക്കാക്കിയിരിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള വിഹിതമാണ്. പ്രധാനമന്ത്രിയുടെ ആദ്യ ടീമിൽ മുമ്പ് പ്രതിരോധ വകുപ്പ് വഹിച്ചിരുന്ന നിർമ്മലാ സീതാരാമൻ നിരവധി അവസരങ്ങളിൽ ദേശീയ സുരക്ഷാ സർക്കാരിന് പരമപ്രധാനമായതിനാൽ സായുധ സേനയ്ക്കുള്ള ഫണ്ടിന്റെ ക്ഷാമം ഉണ്ടാകില്ലെന്ന് പാർലമെന്റിന് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ പ്രതിരോധ ചെലവ് ഈ വർഷത്തെ നിലവിലെ വിലയിൽ GDP 1.9% കണക്കാക്കുന്നുണ്ട്. ഇത് ഏകദേശം 327 ലക്ഷം കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും കേന്ദ്ര ഗവൺമെന്റിന്റെ മൊത്തം ചെലവിന്റെ 1% എന്ന നിലയിൽ ഈ വർഷത്തെ മൊത്തം യൂണിയൻ ബജറ്റിന്റെ 13% ഇത് പ്രവർത്തിക്കുന്നു. ഇത് ഏകദേശം 47.65 ലക്ഷം കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. ഇവ വിശാലമായ സംഖ്യകളാണ്. എന്നാൽ 6.24 ലക്ഷം കോടി രൂപയുടെ ഈ ഭീമമായ തുകയുടെ പ്രധാന വിഭാഗങ്ങൾ വിഭജിച്ചാൽ രാജ്യത്തിന്റെ പ്രതിരോധ ചിലവ് ഗ്രാന്റുകൾക്കായുള്ള 4 നിർദ്ദിഷ്ട ഡിമാൻഡുകളായി വിഭജിക്കപ്പെടുന്നുണ്ട്. ഓരോന്നും പ്രത്യേക തരത്തിലുള്ള പ്രതിരോധ ചിലവിനെ പ്രതിനിധീകരിക്കുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ സിവിൽ ചിലവുകൾ, മന്ത്രാലയത്തിന്റെ റവന്യൂ, മൂലധന ചിലവുകൾ, പ്രതിരോധ പെൻഷൻ ബിൽ എന്നിവയാണ് ഇവ. മന്ത്രാലയത്തിന്റെ സിവിൽ ചിലവിൽ സെക്രട്ടേറിയറ്റ് സേവനങ്ങൾ, ഭവനം, റോഡുകൾക്കും പാലങ്ങൾക്കുമുള്ള ബജറ്റ്, വടക്കുകിഴക്കൻ പ്രദേശങ്ങൾക്കുള്ള ബജറ്റ്, സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാന്റ് ഇൻ എയ്ഡ് എന്നിവ ഉൾപ്പെടുന്നു. ഇതിനായിട്ട് 52,000 കോടി രൂപ ചെലവഴിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പ്രതിരോധ ബജറ്റിന്റെ ഏറ്റവും വലിയ ഘടകം റവന്യൂ ചിലവുകളിലേക്കാണ് പോകുന്നത്. അതായത് ശമ്പളവും വേതനവും മറ്റ് പ്രവർത്തന ചിലവുകളും. ഇത് സൈന്യത്തിന് ആസ്തികളൊന്നും സൃഷ്ടിക്കുന്നില്ല. ഈ ഡിമാൻഡിനെ പ്രതിരോധ സേവനങ്ങളെന്ന് വിളിക്കുന്നു. കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2.9 ലക്ഷം കോടി ചിലവ് വരുന്നു. ഇത് മൊത്തം ബജറ്റ് 6.24 ലക്ഷം കോടിയുടെ 47%. 1.97 ലക്ഷം കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയ ഇന്ത്യൻ സൈന്യത്തിന് അതിൽ സിംഹഭാഗവും ഉണ്ടുതാനും. ഇന്ത്യൻ എയർഫോഴ്സ് 47,523 കോടി, അതേപോലെ ഇന്ത്യൻ നേവിയിലേക്ക് വരുമ്പോൾ 33,528 കോടി. പ്രതിരോധ മന്ത്രാലയത്തിന്റെ മൂന്നാമത്തെ ഗ്രാന്റ് ആവശ്യം മൂലധന ചിലവാണ്. അതായത് ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനോ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനോ വേണ്ടി ചിലവഴിക്കാൻ പോകുന്ന പണം. ഈ സാമ്പത്തിക വർഷം ഏകദേശം 1.72 ലക്ഷം കോടി രൂപ സർക്കാർ ഇതിനായി ചെലവഴിക്കുമെന്ന് ബജറ്റ് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ യഥാർത്ഥ മൂലധന ചിലവ് ഏകദേശം 1.43 ലക്ഷം കോടി രൂപയായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ഇത് 157 ലക്ഷം കോടി രൂപയിലേറെയായി കണക്കാക്കപ്പെടുന്നു. 14,000 കോടിയുടെ വളർച്ച, അല്ലെങ്കിൽ 10% വളർച്ച. ഈ വർഷം ധനമന്ത്രി 1.72 ലക്ഷം കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15,000 കോടി രൂപയുടെ വർധന, അല്ലെങ്കിൽ 10% വർധന. നാലാമത്തെ ആവശ്യം പ്രതിരോധ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ പെൻഷൻ ബിൽ പ്രതിവർഷം ഏകദേശം 1.5 ലക്ഷം കോടി രൂപയാണ്. ഇത് പുതിയ ആയുധ സംവിധാനം വാങ്ങുന്നതിനും മറ്റു പ്രതിരോധ ചെലവുകൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മൊത്തം ചെലവിനേക്കാൾ അല്പം കുറവാണ്. പ്രതിരോധ മൂലധന ചെലവ് പരിശോധിച്ചാൽ പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിനും മറ്റു മൂലധന ചെലവുകൾക്കുമായി രാജ്യം മൊത്തം പ്രതിരോധ ബജറ്റിന്റെ 27% മാത്രമാണ് ചിലവഴിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ സുരക്ഷ, ശക്തമായ പ്രതിരോധ കവചം തീർക്കുക എന്നിവയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ നിൽക്കില്ല എന്നത് ഉറപ്പാണ്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രു രാജ്യങ്ങൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ ഇന്ത്യ ആവനാഴിയിലെ ആയുധങ്ങളുടെ എണ്ണം കൂട്ടി മികച്ച പരിശീലനത്തിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും സൈന്യത്തെ സർവം സജ്ജരാക്കുക തന്നെ ചെയ്യും.